ദാദ എന്ന് വിളിപ്പേരുള്ള ഒരു വിശുദ്ധൻ. ഈ വിശുദ്ധന്റെ ലാളിത്യവും ശാന്തതയും പാപികളോടുള്ള മനോഭാവവും ഒക്കെ തന്നെയാണ് ഈ വിളിക്ക് അദ്ദേഹത്തെ അർഹനാക്കി തീർത്തത്. ഈ വിശുദ്ധ ജീവിതം മറ്റാരുടേതുമല്ല, ജൂൺ 16 തീയതി തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റെജീസിന്റേതാണ്. ഒരു കുട്ടിയായിരുന്നപ്പോൾ തന്നെ ദൈവത്തോടുള്ള വിശ്വസ്തതയിലും പാപത്തിൽ നിന്നകന്നുള്ള ജീവിത ശൈലിയിലുമൊക്കെ വളർന്നു വന്ന ഒരു കൊച്ചു വിശുദ്ധൻ. ആഘോഷങ്ങളിൽ നിന്നും ആഡംബരത്തിൽ നിന്നുമൊക്കെ അകന്നു നിന്നുകൊണ്ടാവണം വളരെ സീരിയസ് ആയ ഒരാളായി കൂടെയുള്ളവരും കോളേജിലുള്ളവരുമൊക്കെ അദ്ദേഹത്തെ കണ്ടത്. ദൈവത്തിൽ മാത്രം കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലി. അത്രയ്ക്ക് കമ്മിറ്റഡ് ആയിരുന്നു ദൈവവുമായി ഈ വിശുദ്ധൻ. നമുക്കൊക്കെ പലപ്പോഴും ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു മിസ്സിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നതിന് കാരണവും ഈ കമ്മിറ്റ്മെന്റ് കുറവ് തന്നെയായിരിക്കണം അല്ലെ. പാപികളുടെ മാനസാന്തരത്തിനും അവരെ കുമ്മസാരിപ്പിക്കുന്നതിനും ഒക്കെയായി തന്റെ ജീവിതത്തിലെ സമയം ഒരുപാട് മാറ്റിവെച്ച ഒരു വിശുദ്ധ വൈദികൻ. ഈ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല. അവരിൽ നിന്നുമൊക്കെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ശാന്തത കൈവിടാതുള്ള ക്ഷമയോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. നമുക്കും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തോട് ചില കമ്മിറ്റ്മെന്റ്സ് ഒക്കെ എടുക്കാം. അവനോട് ചേർന്നിരുന്നു കൊണ്ട് അനുസരണയുള്ളവരായി അവന്റെ തീരുമാനങ്ങൾക്കൊത്ത് ജീവിക്കുന്നവരാകാം. അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയായി മാറാം. ഇതിനായി വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റെജീസിന്റെ മധ്യസ്ഥം യാചിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. You are listening to Buddies in Heaven from Charis Youth.